കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കൈവശപ്പെടുത്താൻ വഖഫ് ബോർഡ് ശ്രമം നടത്തുമ്പോഴും ഭരണ പ്രതിപക്ഷങ്ങൾ കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തിപ്പെടുത്താൻ BJP. വിഷയം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഉന്നയിക്കും. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രദേശത്തെ അങ്കണവാടിയുടെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, വിവരങ്ങൾ. ഈ വഖഫ് ബോർഡ് രാജ്യത്താകമാനം നിരന്തരം ഇത്തരത്തിൽ പല കേന്ദ്രങ്ങളിലും ആരോപണം ഉന്നയിച്ചു വരുന്ന ഘട്ടത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കോഴിക്കോട് കോർപ്പറേഷനകത്ത് കോഴിക്കോട് കോർപ്പറേഷൻ വർഷങ്ങളായി നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് അവകാശവാദവുമായി ഇപ്പോൾ വഖഫ് ബോർഡ് രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ മുന്നോട്ടേക്ക് നിയമ നടപടി സ്വീകരിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഭരണപ്രതിപക്ഷങ്ങൾ തയ്യാറാകുന്നില്ല എന്നൊരു ആരോപണം ഉയർത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷനകത്തെ BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ അറിയിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ഈ പ്രദേശത്തും ശക്തമായ സമരവുമായി മുന്നോട്ടേക്ക് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്തായാലും 35 സെന്റ് സ്ഥലം വയനാട് റോഡിനകത്ത് കോഴിക്കോട് നഗരത്തിനകത്ത് തന്നെയുള്ള വയനാട് റോഡിലെ 35 സെന്റോളം സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അവകാശവാദവുമായിട്ട് ഇപ്പോൾ വഖഫ് ബോർഡ് രംഗത്ത് വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഭൂമിക്കകത്ത് ഒരു 1997 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അംഗനവാടിയുണ്ട്. ആ അംഗനവാടിയുടെ പ്രവർത്തനം പോലും ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഒരു അംഗനവാടിയുടെ പ്രവർത്തനം നിന്നിട്ട് പോലും അത് പുനരാരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയിലേക്കും കടക്കാൻ കോർപ്പറേഷൻ തയ്യാറാവുന്നില്ല. കോർപ്പറേഷൻ സെക്രട്ടറിയുമായി നമ്മൾ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട സമയത്ത് അത് ഒരു ലൈവ് ചർച്ചയായി ഉയർന്നു വന്നിട്ടില്ല. അതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്റെ മുമ്പാകെ വന്നിട്ടില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. മാത്രമല്ല സെക്രട്ടറി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഒരു അംഗനവാടിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്ന നടപടി സ്വീകരിക്കാൻ ഞാൻ വ്യക്തിപരമായി താല്പര്യപ്പെടുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. അതിനാൽ തന്നെ ഈ വിഷയം കോർപ്പറേഷനും BJP ഉന്നയിക്കുന്ന മുറയ്ക്ക് ഇത് കോർപ്പറേഷനകത്ത് ചർച്ചയാവുകയും അതിന് അനുയോജ്യമായിട്ടുള്ള നടപടി ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അംഗനവാടിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, 1000 ആളുകളുള്ള 187 കുടുംബങ്ങളുള്ള ഒരു ഭൂപ്രദേശത്തെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിദാനം ചെയ്യുന്ന അംഗനവാടിയാണ്. അവിടെ ഗർഭിണികളായിട്ടുള്ള ആളുകളുണ്ട്, മുലയൂട്ടുന്ന അമ്മമാരുണ്ട്, വൃദ്ധരും ആയിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ഇവരുടെ മുഴുവൻ ആളുകളുടെയും അടിസ്ഥാന ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഒരു അംഗനവാടിയുടെ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാൽ വഖഫ് ബോർഡ് ഈ രീതിയിൽ ആ ഭൂമിക്ക് അവകാശവാദവുമായി രംഗത്ത് വന്നതിന് ശേഷം ഈ സ്ഥലത്തെ പ്രവർത്തനമൊക്കെ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ നടക്കാം അംഗനവാടിയിലെ ടീച്ചർ തൊട്ടടുത്ത് അംഗനവാടിയിൽ പോയി നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തൊട്ടടുത്ത് വെസ്റ്റ് ഹില്ലുള്ള അംഗനവാടിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ പോലും കൂടുതൽ കാര്യക്ഷമമാക്കാനോ അത് സുതാര്യമായ രീതിയിൽ നടന്നു പോവാനോ ഒരു താല്പര്യം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന ആരോപണമാണ് BJP ഉയർത്തിയിട്ടുള്ളത്. പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.